സ്വർണ്ണക്കടത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ സ്വപ്ന സുരേഷ് പൊട്ടിക്കരഞ്ഞു. തനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ സ്വപ്ന പല ചോദ്യങ്ങൾക്കും കരഞ്ഞുകൊണ്ടായിരുന്നു ഉത്തരം നൽകിയത്. സന്ദീപുമായുള്ള ബന്ധത്തെക്കുറിച്ചും കസ്റ്റംസിനോട് സ്വപ്ന വെളിപ്പെടുത്തി. സന്ദീപും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. സ്വർണ്ണക്കടത്തിലൂടെ കൂടുതൽ സമ്പാദിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെന്നും തൻ്റെ ബെൻസ് കാറിന് പോലും കടമുള്ളതായും സന്ദീപ് കസ്റ്റംസിന് മുമ്പാകെ വെളിപ്പെടുത്തി. സ്വർണം കടത്തിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി റമീസനാണെന്ന് സ്വപ്ന മൊഴി നൽകി. കസ്റ്റംസ് കസ്റ്റഡിയിലുള്ള സ്വപ്നയെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് റമീസിനെക്കുറിച്ച് നിർണായക മൊഴി നൽകിയത്. റമീസിൻ്റെ വാക്കുകൾ വിശ്വസിച്ചായിരുന്നു സ്വർണ്ണക്കടത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള കള്ളക്കടത്ത് ഒരിക്കലും പിടികൂടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് റമീസ് തെറ്റിദ്ധരിപ്പിച്ചു. കസ്റ്റംസിന് ഇവ പിടികൂടാനുള്ള അധികാരമില്ല, അതിനാൽ ഈ മാർഗം ഏറ്റവും സുരക്ഷിത മാർഗമാണെന്നും ആരും അറിയാൻ പോകുന്നില്ലെന്നും റമീസ് ആവർത്തിച്ച് വ്യക്തമാക്കിയതായി സ്വപ്ന വെളിപ്പെടുത്തി. ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ച് മറ്റ് ഏജൻസികൾക്ക് സംശയം തോന്നിയാൽ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണം പുറത്തേക്ക് എത്തിക്കേണ്ടതില്ലെന്നും അവ തിരിച്ച് UAEയിലേക്ക് തന്നെ അയക്കാമെന്നും റമീസ് വിശ്വസിപ്പിച്ചിരുന്നതായി സ്വപ്ന പറഞ്ഞു. സരത്തിന് ഭീമമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെന്നും ഇത് മറികടക്കാനാണ് സ്വർണ്ണക്കടത്തിലേക്ക് തിരിഞ്ഞതെന്നും സ്വപ്ന പറഞ്ഞു. എന്നാൽ സരത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എങ്ങനെയെന്ന് സ്വപ്ന വിശദീകരിച്ചില്ല. സ്വപ്നയുടെ മൊഴി കസ്റ്റംസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. സരത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകണമെങ്കിൽ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളോ ബിസിനസ്സോ മറ്റോ ഉണ്ടായിരിക്കണമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. എന്നാൽ സരത്തിന് മറ്റ് ബിസിനസ്സുകളോ സാമ്പത്തിക ഇടപാടുകളോ ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. സന്ദീപ് നായരും റമീസിനെതിരെ മൊഴി നൽകി. സ്വപ്ന പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കും വിധത്തിലാണ് സന്ദീപും മൊഴി നൽകിയതെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ അറിയിച്ചു. നയതന്ത്ര ബാഗേജ് വഴി ഒരു കിലോ സ്വർണം കടത്തിയാൽ $1,000 പ്രതിഫലം നൽകിയെന്ന് സ്വപ്ന പറഞ്ഞു. അറ്റാഷയ്ക്ക് ഇതേക്കുറിച്ച് അറിയാമെന്നും സ്വപ്ന വെളിപ്പെടുത്തി. എന്നാൽ സ്വർണം ആരാണ് പണമാക്കി തിരിച്ചു കൊണ്ടുവരുന്നതെന്നും മറ്റുമുള്ള വിവരങ്ങൾ സ്വപ്നയ്ക്കറിയില്ലെന്നാണ് മൊഴി. നയതന്ത്ര ബാഗേജ് വഴി എത്തിക്കുന്ന സ്വർണത്തിന് UAEയിലുള്ള ചില ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നൽകണമെന്ന പേരിലും റമീസ് തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലുള്ള സെയ്ദ് അലവി, അബൂബക്കർ, ഹമീദ് എന്നിവരിൽ നിന്നെല്ലാം അറബിക്ക് നൽകാനുള്ള പണമായി വൻതുക റമീസ് കൈപ്പറ്റിയിരുന്നു. എന്നാൽ ഈ തുക റമീസ് അറബിക്ക് നൽകിയിരുന്നില്ലെന്നും മറ്റുള്ളവരെ കബളിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് കസ്റ്റംസിന് ലഭിച്ച വിവരം.